ബഹുമാനപ്പെട്ട ഇമാം നസാഇ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നിശ്ചയം ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഫ്സ് ഏതൊരു റബ്ബിൻ്റെ നിയന്ത്രണത്തിലാണോ ആ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. അഥവാ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും പരിപൂർണ മുഅ്മിനാവുകയില്ല. ഹത്താ യുഹിബ്ബ ലി അഖീഹി, തൻ്റെ സഹോദരന് അവൻ ഇഷ്ടപ്പെടുന്നത് വരെ. മാ യുഹിബ്ബു ലിനഫ്സിഹി, തനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, തൻ്റെ സ്വന്തം ശരീരത്തിന് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണോ ഇഷ്ടപ്പെടുന്നത് അതൊക്കെയും തൻ്റെ സഹോദരനും അവൻ ഇഷ്ടപ്പെടണം. മിനൽ ഖൈരി, ഖൈറായ കാര്യങ്ങളാൽ. അപ്പോൾ എന്തൊക്കെ ഖൈറുകൾ എനിക്കുണ്ടാകണമെന്നാണോ ഞാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ ആ ഖൈറുകളെല്ലാം എൻ്റെ കൂട്ടുകാരന് സഹോദരന് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് യഥാർത്ഥ മുഅ്മിനാകുന്നത്. മറ്റുള്ളവരെ കൂടി പരിഗണിക്കണം എന്നർത്ഥം. ഞാൻ മാത്രം നന്നാകണം, ഞാൻ മാത്രം രക്ഷപ്പെടണം, ഞാൻ മാത്രം സ്വർഗത്തിൽ പോകണമെന്ന സങ്കുചിത ചിന്താഗതിയല്ല വേണ്ടത്. മറ്റുള്ളവരെ കൂടി പരിഗണിക്കണം, ഞാൻ നന്നാകണം, എൻ്റെ കൂട്ടുകാർ നന്നാവണം, മറ്റ് മുസ്ലിം സഹോദരങ്ങൾ നന്നാകണം, എല്ലാവരും രക്ഷപ്പെടണം എന്ന ചിന്ത ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ മുഅ്മിൻ ആകുന്നത്. അപ്പോഴാണ് അത് സംബന്ധമായ പ്രവർത്തനങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മിൽ നിന്ന് വരുന്നത്. അവിടെ നന്മ കൽപ്പിക്കലും തിന്മ വിലക്കലും എല്ലാം നമ്മിൽ നിന്ന് യാന്ത്രികമായിട്ട് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം നമ്മുടെ മനസ്സിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എല്ലാവരും രക്ഷപ്പെടണം എന്നതാണ്. അവിടെ സാന്ത്വന പ്രവർത്തനങ്ങൾ കടന്നു വരും, ഉപദേശ നിർദ്ദേശങ്ങൾ കടന്നു വരും, കരുതലുകൾ വരും, അങ്ങനെ തുടങ്ങി എല്ലാം അതിൽ കടന്നു വരും. ആകയാൽ നാം ഓരോരുത്തരും യഥാർത്ഥ മുഅ്മിനാകുന്നത് നമുക്ക് നാം ഇഷ്ടപ്പെടുന്ന ഖൈറായ കാര്യങ്ങളൊക്കെയും മറ്റുള്ളവർക്കും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ്, എന്ന് ആശിക്കുമ്പോഴാണ്. അള്ളാഹു തആല അത്തരത്തിൽ ഖൈറായ പ്രവർത്തനം നടത്തുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.